ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ രക്തദാനത്തോട് വളരെ സാമ്യമുള്ള ഒരു പ്രക്രിയയാണ്. ഇതിൽ ബ്ലഡ് സ്റ്റെം സെൽ ഡോണറിന് ആദ്യം ഒരു മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടണം. ആ മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ പറയുന്ന ഒരു ഇഞ്ചക്ഷൻ, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ 4-5 ദിവസം തൊലിക്കടിയിലെടുക്കും. അതിനുശേഷം ഈ സ്റ്റെം സെൽസ് രക്തത്തിലോട്ട് വരും. അത് 5-ാമത്തെ ദിവസം ഒരു എഫറസിസ് മെഷീൻ്റെ സഹായത്തോടു കൂടി സ്റ്റെം സെൽസ് നമ്മൾ കളക്ട് ചെയ്യും. അത് നമ്മൾ കയ്യിലെ വെയിനുകളിൽ നിന്ന് രക്തം പുറത്തോട്ട് എടുത്തിട്ട് അത് മെഷീൻ്റെ സഹായത്തോടു കൂടി സ്റ്റെം സെൽസിനെ മാത്രം എടുത്ത് വെച്ച് ബാക്കി രക്തം തിരിച്ചു കയറ്റുകയാണ് വെയിനിൽ കൂടെ ചെയ്യുന്നത്. ഇത് ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന അണുവിനെ എടുക്കണ എഫറസിസിനോട് വളരെ സാമ്യമുള്ള ഒരു പ്രൊസീജിയറാണ്. ഈ ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ മിക്കവാറും സേഫായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അത് മെഡിക്കൽ സൂപ്പർവിഷനിലാണ് ചെയ്യുന്നത്. സാധാരണയായി കണ്ടുവരുന്ന ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ കാണാറുള്ളൂ. അത് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ചെറിയ വേദനകൾ, പിന്നെ രക്തം ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യത്തിൻ്റെ കുറവ് അനുഭവപ്പെടാം എന്നുള്ളതുകൊണ്ട് കാൽഷ്യം സാധാരണ കൊടുക്കാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ. അതൊഴിച്ചാൽ ഒരു ഫിറ്റായിട്ടുള്ള ഒരു ഡോണറിന് മിക്കവാറും സേഫായിട്ടുള്ള ഒരു പ്രൊസീജിയറാണിത്. പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിഷനും തന്നെ വേണ്ടി വരാറില്ല. രാവിലെ വന്ന് ഡൊണേറ്റ് ചെയ്ത ശേഷം വൈകിട്ട് തിരിച്ച് പോകാൻ വരെ സാധിക്കും. പലരും ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഡൊണേഷൻ ചെയ്യുന്നതും കാണാറുണ്ട്.